Daily News Sweet Box, powered by KSFE. ഇനി രണ്ടുപേരും അതിനും ചിന്തിച്ച് കണക്കൂട്ടി മൂടാളേണ്ട. സ്വർണം KSFE ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കിലിങ്ങനക്കിലിങ്ങനല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. നമസ്കാരം, ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സിലേക്ക് സ്വാഗതം. ആപ്പിലാക്കുന്ന ആപ്പുകൾ, വിവിധ ഭാഷകളെ വിവർത്തനം ചെയ്യുന്ന ആപ്പുകൾ ഓൺലൈനിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇത്തരം വിവർത്തന ആപ്പ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാൻ ഭാഷ അറിയാത്ത അന്യദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് വലിയ സഹായമാണ്. ഇങ്ങനെയൊരു ആപ്പ് ഒരാൾക്ക് മുട്ടൻ പണി കൊടുത്ത വിശേഷമാണിത്. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലാണ് സംഭവം. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന അസർബൈജാൻ സ്വദേശിയായ 36-കാരൻ വിനോദസഞ്ചാരിയായി എത്തിയതാണ്. ഒരു റെസ്റ്റോറന്റിൽ കയറി മാതള നാരങ്ങ ജ്യൂസ് കഴിക്കാൻ ഓർഡർ ചെയ്യണം. ഭാഷ അറിയില്ല. ഇംഗ്ലീഷിൽ പൊമഗ്രനേറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ, ട്രാൻസ്ലേറ്റർ ആപ്പിലൂടെ പേര് തേടി. ആപ്പ് പരിഭാഷയായി നൽകിയത് ഗ്രനേഡ് എന്ന പേരാണ്. ഒട്ടും സംശയിക്കാതെ അദ്ദേഹം ഗ്രനേഡ് എന്ന് ഓർഡർ നൽകി. ഓർഡർ എടുക്കാൻ വന്ന ബെയറർ ഒന്ന് അമ്പരന്നു. അയാളുടെ അമ്പരപ്പ് കണ്ടപ്പോൾ ഇദ്ദേഹം ഗ്രനേഡ് എന്ന് ഒരു തുണ്ടുകടലാസിൽ എഴുതി കൊടുത്തു. ബെയറർ ആ തുണ്ടുകടലാസുമായി അകത്തു പോയി പോലീസിൽ വിവരമറിയിച്ചു. ഗ്രനേഡുമായി ഒരു വിദേശി വന്നിരിക്കുന്നു എന്നായിരുന്നു ബെയറർ പോലീസിനെ വിവരമറിയിച്ചത്. കുതിച്ചെത്തിയ പോലീസ് തോക്കു ചൂണ്ടി ഇയാളെ വളഞ്ഞു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാനും നിലത്ത് കമിഴ്ന്നു കിടക്കാനും ആവശ്യപ്പെട്ടു. അയാൾ പുറത്തിറങ്ങി നിലത്ത് കമിഴ്ന്നു കിടന്നു. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ആപ്പ് ആപ്പിലാക്കിയതാണെന്ന് പോലീസിനും ആപ്പിലായ ഈ വിനോദസഞ്ചാരിക്കും മനസ്സിലായത്. ഡെയിലി ന്യൂസ് സ്വീറ്റ് ബോക്സ്.